ഏറെ നാളുകളായി ഇഴഞ്ഞു നീങ്ങുന്ന പാലത്തായി പീഡനക്കേസിൽ നിർണായക ഇടപെടലുമായി ഹൈക്കോടതി. പാലത്തായിൽ ബി ജെ പി നേതാവായ അധ്യാപകൻ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. പ്രതി പത്മരാജന് കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. ഈ അവസരത്തിലും കൂടിയാണ് പാലത്തായി പീഡനക്കേസിൽ ഐ ജി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ മാറ്റി പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. തളിപ്പറമ്പ് DYSP രത്നകുമാറാണ് കേസ് അന്വേഷിക്കുന്നത്. AdG ജയരാജനാണ് അന്വേഷണ സംഘത്തിന്റെ മേൽനോട്ടം. IGS ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലെന്നും കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുകയാണ് എന്നും ആരോപിച്ച് പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹർജിയിലാണ് പുതിയ സംഘത്തെ നിയോഗിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. പഴയ അന്വേഷണ സംഘത്തിലെ ആരെയും പുതുതായി രൂപീകരിക്കുന്ന സംഘത്തിൽ ഉൾപ്പെടുത്തരുത് എന്നും ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇത് ക്രൈംബ്രാഞ്ചിനും SP ശ്രീജിത്തിനും കടുത്ത തിരിച്ചടിയാണ്. കാരണം അന്വേഷണത്തിലെ വീഴ്ച അത്രയും വ്യക്തമാണ്. പീഡിപ്പിക്കപ്പെട്ട കുട്ടിയുടെ മൊഴി പോലും പ്രതി അറസ്റ്റിലായി 90 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ച് എടുത്തിട്ടില്ലായിരുന്നില്ല. കുറ്റപത്രവും പൂർണ്ണമല്ല എന്ന ആരോപണവും പുറത്തു വന്നത് ക്രൈംബ്രാഞ്ചിനെ പറ്റിയ ഗുരുതര വീഴ്ച സൂചിപ്പിക്കുന്നതായിരുന്നു. പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ട 90 ദിവസങ്ങളായിട്ടും കുറ്റപത്രം തയ്യാറാക്കാൻ ക്രൈംബ്രാഞ്ച് പരാജയപ്പെട്ടിരുന്നു. അവസാനം ജനങ്ങളുടെയും മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെയും കനത്ത പ്രതിഷേധങ്ങൾക്കൊടുവിൽ തട്ടിക്കൂട്ട് കുറ്റപത്രമുണ്ടാക്കി പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച് ചെയ്തത്. ഭാഗികമായ കുറ്റപത്രമായിരുന്നു പ്രതിക്ക് ജാമ്യം നേടാൻ ഏറെ പെട്ടെന്ന് തന്നെ സഹായകരമായത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ശ്രീജിത്ത് പ്രതിയെ സംരക്ഷിക്കാൻ നീക്കം നടത്തുന്നുവെന്നും ആരോപണമുണ്ടായിരുന്നു. മുൻപ് ശ്രീജിത്തിന്റെ പുറത്തായ ഫോൺ സംഭാഷണം ഈ ആരോപണങ്ങൾക്ക് വ്യക്തത നൽകുന്നതായിരുന്നു. എന്തായാലും ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ നീക്കം ജാമ്യത്തിലിറങ്ങിയ പത്മരാജന് പ്രതികൂലവുമാകും. ജാമ്യം റദ്ദു ചെയ്യപ്പെടാനും വീണ്ടും ജയിലിൽ പോകാനുമുള്ള സാധ്യതകൾ ഏറെയാണ്. കുട്ടിയുടെ പരാതിയിൽ തന്നെ പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുള്ളിടത്താണ് പത്മരാജനെതിരെ നിസ്സാര വകുപ്പുകൾ അന്വേഷണ സംഘം ചുമത്തിയത്. എന്തായാലും പുതുതായി വരുന്ന അന്വേഷണ സംഘം സത്യസന്ധമായ അന്വേഷണമാണ് നടത്തുന്നതെങ്കിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ട് വെളിയിൽ ഇറങ്ങി നടക്കുന്ന പപ്പനും കൂടെ പപ്പന് വേണ്ടി ഓശാനം പാടിയ സംഘികൾക്കും തലയിൽ മുണ്ടിട്ട് ശിഷ്ടകാലം അഴിക്കുള്ളിൽ കിടക്കാം.